ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൂം പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീട് സ്വന്തമായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു റൂമിലെ വീഡിയോ ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ പഴയ ചുമരായിരുന്നു അത്, ഇപ്പോൾ ഞങ്ങൾ പെയിൻറ്റ് ചെയ്ത പുതിയ ചുമരാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ താഴത്തെ ആ വാള് ചെയ്തേക്കണത് ഒരു ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ്. ടിഷ്യൂ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടുക, അതിനുശേഷം നമുക്കിഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് മുക്കിയിട്ട് അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ വാളിലിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിനായിട്ട് ചുമരുമേ ബ്ലൂ പെയിൻറ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ ഡിപ്പ് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോവുക. അതേപോലെ ഈ മുകളിലെ ഈ നീല കളർ എന്ന് പറയുന്നത് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് വെറുതെ കുത്തുക. പിന്നെ അതിൻ്റെ മുകളിൽ ട്രീ വരക്കെയാണ് ചെയ്തത് താഴെയായിട്ട്. അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ട്രീ വരച്ചു പോയി ഫുള്ള്. പെയിൻറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന പരിപാടി കേട്ടോ. അതിനുവേണ്ടി നമ്മൾ കുറേ കാശ് കളയേണ്ട ആവശ്യമൊന്നുമില്ല. വാൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കുന്നു, പെയിൻറ് വാങ്ങുക, നമുക്കിഷ്ടമുള്ള ഡിസൈൻ നമ്മുടെ വാളുകൾ ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്, കുറച്ചൊക്കെ ഒരു ഡ്രോയിങ് ഒക്കെ അറിഞ്ഞാൽ മതി. അപ്പം നമുക്ക് അടുത്ത വാളിലേക്ക് പോകാം. ഇതാണ് രണ്ടാമത്തെ വാള്. അപ്പം അത് പിന്നീട് ഞങ്ങൾ ഇങ്ങനെയാക്കി. അതിലാ ഡയമൻഡ് പോലത്തെ ഷേപ്പ് ഞങ്ങൾക്ക് പിന്നെ ഇഷ്ടമാവും. അതേപ്പോൾ ഞങ്ങളത് മാറ്റി. അപ്പോൾ അത് തെറ്റിപ്പറ്റിയതായിരുന്നു. അപ്പം ഞങ്ങളത് ഇങ്ങനെയാക്കി. അപ്പം ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ടേപ്പ് ഉപയോഗിച്ച് ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ലൈൻസ് ഒട്ടിച്ചു പോയി. എന്നിട്ട് ബാക്കി കളേഴ്സ് എല്ലാ കള്ളികളിലും അടിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ലൈൻ വന്നു കൊടുത്ത് ബ്ലാക്ക് ആക്കി. ആ ടേപ്പ് നമുക്ക് പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടിക്കാൻ പറ്റും. ആ ടേപ്പ് പല സൈസിൽ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള സൈസ് വാങ്ങാൻ പറ്റും. ഒന്നെങ്കിൽ ഈ സൈസിലുള്ളത് കിട്ടും, ഏത് എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതാണ് അടുത്ത ചുമര്. അത് പിന്നെ ഇങ്ങനെയാക്കി. അതിനകത്ത് കാണുന്ന ആ വെള്ള ഷെൽഫിൻ്റെ ഇത് വാൾപേപ്പറാണ്. ആദ്യം ഒരു ബ്രൗൺ കളറുള്ളതായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തു ഈ ഡോറിൻ്റെ അവിടെ. അത് സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ചെയ്യണത്, ഒരു മുന്തിരിയുടെ സ്റ്റെൻസില്. അത്ര റേറ്റ് ഒന്നുമില്ല. ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെൻസിൽ ടൈപ്പാണ് വാങ്ങിച്ചത്. വാളിൻ്റെ സ്റ്റെൻസിൽ കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. ഡ്രസ്സിൻ്റെ ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അത്ര വരില്ല. അപ്പോൾ ചെറിയ സ്റ്റെൻസിൽ മതി എന്ന് വെച്ചിട്ടാണ് ഇതിൽ ചെയ്തത്. സിമ്പിളാണ്, വെറുതെ അതിനകത്ത് പെയിൻറ് അടിക്കുക, ഒട്ടിച്ചു വെച്ചിട്ട് വരച്ചെടുക്കുക. അപ്പോൾ അവിടെ മുന്തിരിയുടെ ഡിസൈൻ വരും. ഇതാണ് അടുത്ത വാള്. ഇതെല്ലാം ഞങ്ങൾ ചെയ്തേക്കണത് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. പെയിൻറ് അടിച്ചു, ജസ്റ്റ് വെറുതെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഈ സ്റ്റിക്കേഴ്സ് രണ്ടും ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ സ്വിച്ച് ബോർഡ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് പഴയ സ്വിച്ച് ബോർഡ്, പുതിയ സ്വിച്ച് ബോർഡ് ആക്കിയിട്ട്. ഞങ്ങളുടെ ഫ്ലോറ് ഞങ്ങളൊന്ന് പെയിൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു. പഴയ റെഡ് ഓക്സൈഡാണ്, കുറേ വർഷം പഴക്കമുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് പെയിൻറ് ചെയ്തൊന്ന് ഫ്ലോറും പെയിൻറ് വാങ്ങിച്ചിട്ട്. മുകളിൽ രണ്ട് കളർ അടിക്കുകയാണ്. മുകളിലെ രണ്ട് ടൈപ്പ് കളർ വാങ്ങിച്ചിട്ട് ജസ്റ്റ് നൂല് വെച്ചിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് കളർ അടിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വരയ്ക്കാനൊക്കെ കഴിവുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പണിക്കാരെ വിളിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെയിൻറ് അടിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.